നമ്മളിത് ഫത്വ കൊടുക്കുന്ന ഒരു ബോഡിയോ ഫത്വ കൊടുക്കാനുള്ള ഒരു സെഷനോ അല്ല. അപ്പോൾ സഹോദരി ചോദിച്ച വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായങ്ങൾ മാത്രം പറയാം. അതിലൊരഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, കുറേ ഹദീസുകളിൽ തസ്വീർ, രൂപനിർമ്മാണം, ചിത്രം വരക്കുക എന്നൊക്കെ അർത്ഥം കൊടുക്കാവുന്നൊരു അറബി പദം ഉപയോഗിച്ചുകൊണ്ട് ആത്മാവുള്ള വസ്തുക്കളുടെ രൂപമുണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് സൂചിപ്പിക്കുന്ന കുറേ ഹദീസുകളുണ്ട്, സഹീഹായ ഹദീസുകളുണ്ട്. ആത്മാവുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മനുഷ്യരെയും മൃഗങ്ങളെയുമാണ് ആ ഹദീസുകളിൽ ഉദ്ദേശിക്കപ്പെട്ടതെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ചെടികൾ സസ്യങ്ങളിൽ നിന്നൊന്നും ആ ഹദീസുകളുടെ ഉദ്ദേശ പരിധിയിൽ വരുന്നില്ല, അത് ഹദീസുകളിൽ നിന്ന് ക്ലിയറാണ്. അപ്പോൾ ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും സൂറത്തുണ്ടാക്കുന്നത് തെറ്റാണ് എന്നാണ് പല ഹദീസുകളും പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ നമ്മൾ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, പ്രതിമാ നിർമ്മാണം, ചിത്രം വരക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഉദ്ദേശ പരിധിയിൽ പെടുന്നതാണ് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഹറാമാണ് എന്ന് ഫത്വ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അവർ ഫോട്ടോഗ്രാഫി പ്രശ്നമാണ്, പക്ഷെ വീഡിയോഗ്രാഫി കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഈ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ, അവരുടെ ഫത്വകൾ എന്താണ് ഫോട്ടോഗ്രാഫി എന്ന് അറിയാത്തത് കൊണ്ടുണ്ടായ ഫത്വകളാണ് എന്നാണ് ഫോട്ടോഗ്രാഫിൻ്റെ സയൻസിനെ കുറിച്ച് അറിയുന്ന പലരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കാരണം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ നിലവിലുള്ളൊരു ചിത്രം നേർക്കുനേരെ പകർത്തുക മാത്രമാണ്, അതൊരു മിറർ ഇമേജ് മാത്രമാണ്. കണ്ണാടിയിലൊക്കെ നോക്കുന്നത് തെറ്റല്ലെങ്കിൽ, നമ്മൾ നമ്മളുടെ പ്രതിബിംബം എവിടെയെങ്കിലും നമ്മൾ കാണുന്നത് തെറ്റല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതും തെറ്റാവില്ല. കാരണം ഫോട്ടോഗ്രാഫിയിൽ സംഭവിക്കുന്നത് ആ ഇമേജിനെ നേർക്കുനേരെ പകർത്തുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു രൂപമുണ്ടാക്കലല്ല അത്. അതുകൊണ്ട് ഈ പണ്ഡിതന്മാർ പറയുന്നത് ശരിയല്ല എന്നാണ് അതിനോട് വിയോജിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെങ്കിലും അതൊരു അഭിപ്രായമാണ്. വേറൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും ഇതിൻ്റെ പരിധിയിൽ പെടൂല. കാരണം സ്വതന്ത്രമായി രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഹദീസ് പറയുന്നത്. ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ പുതിയൊരു രൂപം ഉണ്ടാക്കുകയല്ല, പക്ഷേ ചിത്രം വരക്കുന്നത്, ചിത്രം വരച്ചുണ്ടാക്കുന്നത് അത് ഇതിൻ്റെ പരിധിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവനുള്ള വസ്തുക്കളുടെ, ജന്തുക്കളുടെ, മനുഷ്യരുടെ ഒന്നും ചിത്രങ്ങൾ വരക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ചിത്രം വരക്കുന്നതിന് കുഴപ്പമില്ല, നമ്മളൊരു പേപ്പറിൽ ചിത്രം വരക്കുക, നമ്മളൊരു ബോർഡിൽ ചിത്രം വരക്കുക, ഇതിന് പ്രശ്നമല്ല, ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്, ത്രീ ഡയമെൻഷനലായ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ പ്രതിമകൾ ഉണ്ടാക്കുന്നതിനാണ് ഈ ഹദീസുകളിൽ യഥാർത്ഥത്തിൽ വിലക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലെയിനിൽ ചിത്രം വരക്കുന്നതിനല്ല, ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്, പ്രതിമകൾ ഉണ്ടാക്കുന്നതിനാണ് വിലക്കുള്ളത് എന്നാണ് വേറെ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ചില ഹദീസുകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനും സഹാബിമാരൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെറിയ രൂപങ്ങൾ ഉപയോഗിച്ചിരുന്നു, പാവക്കുട്ടികൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പാവകൾ ഉണ്ടാക്കാം, അങ്ങനെ പാവകൾ ഉണ്ടാക്കുന്നതിന് ഈ ഹദീസുകളൊന്നും എതിരല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടി ത്രീ ഡയമെൻഷനലായ ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് പോലും വിലക്കില്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, പഠനത്തിൻ്റെ ആവശ്യം, ഇപ്പോൾ മെഡിക്കൽ സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് ചിത്രം വരക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയൊക്കെ തെറ്റാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ നിയമത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, തിരിച്ചറിയൽ രേഖകൾക്ക് വേണ്ടി ഒക്കെ ഇത് ചെയ്യാം എന്ന് ഫത്വ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സംക്ഷേപിച്ച് പറഞ്ഞതാണ്. ആ അഭിപ്രായങ്ങളിൽ നമ്മൾ കാണുന്നത് ചിത്രം വരക്കുന്നതിന് കുഴപ്പമില്ല എന്ന് വീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട്, അത് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ പാടുള്ളൂ എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ചിത്രം വരക്കുന്നതിനല്ല, ത്രിമാന രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്, പ്രതിമകൾ ഉണ്ടാക്കുന്നതിനാണ് മതത്തിൽ വിലക്കുള്ളത് എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ സൂറത്തുണ്ടാക്കുക എന്നുള്ളതിൻ്റെ പരിധിയിൽ ഫോട്ടോഗ്രാഫി പോലും പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ആ പണ്ഡിതന്മാരുടെ വീക്ഷണം ഫോട്ടോഗ്രാഫി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അല്ലാഹു അലം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പരമാവധി സൂക്ഷ്മത പുലർത്തുന്നതാണ് ഇത്തരം വിഷയങ്ങളിൽ നല്ലത്.